ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ XL6 എന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത് പോപ്പുലർ നെക്സയുടെ റിലേഷൻഷിപ്പ് മാനേജറായ സനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കി നെക്സ ചാനലിലൂടെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ MUV അല്ലെങ്കിൽ MPV ആയിട്ടുള്ള XL6നെ കുറിച്ചിട്ടാണ്. അപ്പോൾ XL6ൻ്റെ കൂടുതൽ വിവരങ്ങളും അതിന് വേരിയൻസ് വൈസുള്ള ഡിഫറൻസുകളും എല്ലാം ഞാൻ വിശദീകരിച്ചു തരാം. മിക്കവാറും ആൾക്കാർക്ക് MPV അല്ലെങ്കിൽ MUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. മൾട്ടിപർപ്പസ് വെഹിക്കിൾ അല്ലെങ്കിൽ MUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൻ്റെ കുറച്ച് നീളം കൂടിയ പതിപ്പാണ് ഈ MUV. അപ്പോൾ അതിനകത്ത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാച്ച് ബാക്കിനേക്കാളും കുറച്ചും കൂടി ആൾക്കാരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കുക, കുറച്ചും കൂടി സ്പേസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ MUVകളിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മാരുതി സുസുക്കിയിൽ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത് രണ്ട് വണ്ടികളാണ്. ഒന്ന് മാരുതി സുസുക്കിയുടെ എർട്ടിഗ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നെക്സ ചാനലിലൂടെ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഒന്ന് നമ്മുടെ XL6 ആണ്. ഈ XL6 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ XL6? നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എക്സ്ട്രാ ലാർജ് 6 സീറ്റർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഉപമിക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് നോക്കി നോക്കാം. ഇനി മുൻവശം എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കാക്കിയിട്ട് തന്നെയാണ് XL6 ഇറക്കിയിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്കിഡ് പ്ലേറ്റുകൾ, പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് മുതൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ DRLs, ഇത് നമുക്ക് രണ്ട് വേരിയൻ്റാണ് XL6ൽ വരുന്നത്, സീറ്റ ആൽഫ എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് വേരിയൻറ്റിലും നമ്മൾ DRLs കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് നമുക്ക് ക്വാഡ് ചേംബർ LED എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാ വണ്ടികളെ അപേക്ഷിച്ച് ഈ XL6ന് വിസിബിലിറ്റി, അതായത് നമ്മൾ നൈറ്റ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അത്രയും നല്ല ഒരു ഫ്രണ്ടിലെ കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കാരണം ഈ ഒരു ക്വാഡ് ചേംബർ LED എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു XL6 എന്ന് പറഞ്ഞ മോഡലിൽ മാത്രമായിട്ടാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിഷൻ നമുക്ക് നൈറ്റ് ഡ്രൈവിന് സാധ്യമാകും. അതുപോലെ തന്നെ ഈ ഒരു നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലുകളൊക്കെ നമ്മൾ മാരുതിയിൽ ഇതുവരെ ഇറക്കാത്തതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളതായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. മാരുതി ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴയ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ലക്ഷറി ആയിട്ടൊരു വണ്ടി വേണം, അല്ലെങ്കിൽ ഒരു MUV സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മുടെ മാരുതിയുടെ തന്നെ ഹയർ ഓഫീഷ്യൽസ് തീരുമാനിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ XL6. ഈ XL6 എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എർട്ടിഗയുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തം ഔട്ടർ ലുക്ക് ആണെങ്കിലും മൊത്തം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരേ വണ്ടിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഫ്രണ്ട് ലുക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, മൊത്തം ഒരു സ്പോർട്ടി ലുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് MPV അല്ലെങ്കിൽ MUVയുടെ അതേ സെഗ്മെൻറ്റിൽ പക്ഷേ SUV ലുക്കുള്ള ഒരു വണ്ടിയാണ് XL6. നമ്മൾ ഈ XL6ൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 1500 cc എഞ്ചിനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 4 സിലിണ്ടറാണുള്ളത്. പിന്നെ പവർ നോക്കുകയാണെങ്കിൽ 77 kW 6000 RPM ആണുള്ളത്. ടോർക്ക് എന്ന് പറയുന്നത് 138 Nm 4400 RPM വരുന്നുണ്ട്. 2 ട്രാൻസ്മിഷനാണുള്ളത്. MT ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. ഫ്യൂവൽ എഫിഷ്യൻസി പറയുകയാണെങ്കിൽ, മൈലേജ് പറയുകയാണെങ്കിൽ മാനുവലിൽ നമുക്ക് 19.1 മൈലേജ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 17.99 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് വണ്ടിയാണ്. നമ്മൾ മാരുതിയിൽ അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൈലേജ് ഒരിക്കലും ഇതിൽ ഷോർട്ടാവില്ല. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഡുവൽ ബാറ്ററീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ സിഗ്നൽസിലൊക്കെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ ആ രണ്ടാമത്തെ ലിഥിയം ബാറ്ററിയിൽ നിന്നാണ് പവർ കൺസംഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മൈലേജിൽ ഇതിലൊരിക്കലും കുറവ് വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വണ്ടി തന്നെയാണ്. 4445 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1700 mm വരുന്നുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ 1775 mm ആണ് വരുന്നത്. നമുക്ക് XL6 വരുന്നത് സീറ്റ ആൽഫ എന്ന് പറയുന്ന രണ്ട് വേരിയൻസ് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ XL6 ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. സീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റാണ്, ആൽഫ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷനാണ്. ഈ ഫുൾ ഓപ്ഷനും സീറ്റയും, അതായത് ഫുൾ ഓപ്ഷനും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ പ്യുവർ ലെതർ സീറ്റ് കവർ വരുന്നുണ്ട്, ലെതർ സീറ്റ്സ് ആണ് വരുന്നത്, ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ കോ ഡ്രൈവർ വാനിറ്റി മിറർ ഉണ്ടല്ലോ, അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സാണ്. ഔട്ട്സൈഡ് മിറേഴ്സ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചസ് അലോയ് വീൽസാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുന്നേ രണ്ട് വേരിയൻസ് ആണ് വരുന്നത് പറഞ്ഞു, സീറ്റ ആൽഫ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. ഈ രണ്ടിലും നമ്മൾ ഈ 15 ഇഞ്ചസ് വീൽസാണ് ഉപയോഗിക്കുന്നത്, അത് രണ്ടും അലോയ് വീലാണ് വരുന്നത്. നമ്മൾ XL6ൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 185 mm വരുന്നുണ്ട്, അതായത് 185 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മൾ XL6ന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീലിന് ചുറ്റും ഒരു വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്, അതൊരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇതിൻ്റെ സ്കിഡ് പ്ലേറ്റുകൾ, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽസ് നമ്മൾ ക്രോം ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. അത് ഒക്കെ ഒരു ഒന്നും കൂടി അട്രാക്റ്റീവ് ആവാനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ റൂഫ് റെയിൽ നമുക്ക് വണ്ടിയുടെ എടുപ്പ് ഒന്നും കൂടി വർദ്ധിക്കാൻ നമുക്ക് ഇത് സഹായിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി ഒരു SUV ലുക്കും വരുന്നുണ്ട്, നമുക്കൊരു സ്പോർട്ടി ഒരു സ്റ്റൈലും വരുന്നുണ്ട് ഈ ഒരു റൂഫ് റെയിലൂടെ. അപ്പോൾ കുറച്ചും കൂടി ഭംഗി വന്നിട്ടുണ്ട്, ഭംഗി വരാൻ ഇതൊരു കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാൻഡിൽ ക്രോമിൻ്റെ കൂടെ നമുക്കൊരു ബ്ലാക്ക് ബട്ടൺ കാണാം. ഇത് നമുക്ക് രണ്ട് ഓപ്ഷനിലും വരുന്നതാണ്. കീലെസ് എൻട്രി ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ബട്ടണാണിത്, അത് നമുക്ക് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഔട്ട്സൈഡ് മിറർ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഔട്ട്സൈഡ് മിറേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ട് ഓപ്ഷനിലും ഇത് തന്നെയാണ് വരുന്നത് ഇതിൽ. പിന്നെ വേറെ എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് XL6ൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ 4 വേരിയൻസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും മാനുവലും കൂടിയിട്ട്. ഇതിലെല്ലാത്തിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് ഉള്ളത്. XL6 നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത് മിഡിൽ റോവിനെ പറ്റിയിട്ടായിരിക്കും. XL6ൽ നമുക്ക് മൊത്തം 3 റോ ആണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മിഡിൽ റോവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സാധാരണ ഒരു MUVനേക്കാളും ഈ ഒരു 2 സീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ പറയുന്നത് ക്യാപ്റ്റൻ സീറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ 2 ക്യാപ്റ്റൻ സീറ്റ്സാണ് ഈ മിഡിൽ റോയിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ലോങ് യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രൈവസി ആവശ്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ XL6 കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു സീറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ സ്പേസ് കിട്ടുകയാണ്. അത് കൂടെ തന്നെ നമുക്കൊരു ഹാൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇത് വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും നല്ലൊരു വിഷൻ, ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള യാത്രകളിൽ നല്ല കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അത്രയും നല്ലൊരു ദീർഘമായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വിഷനും കൂടി നമുക്ക് ഈ മിഡിൽ റോല് സാധ്യമാവുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മിഡിൽ റോല് നമുക്ക് ഇവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. AC വെൻസിൻ്റെ ഫാനിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഹാൻഡ് സപ്പോർട്ടിൻ്റെ അവിടെ തന്നെ ഒരു ചാർജിങ് പോർട്ടും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 2 സൈഡിലും ഓരോ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ മിഡിൽ റോയിലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെ തേർഡ് റോയിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഓൾറെഡി ഇവിടെ ഈ 2 ബക്കറ്റ് സീറ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ 2 സീറ്റിൻ്റെയും മുകളിലായിട്ടൊരു നോബുണ്ട്. അതിൽ വൺ ടച്ച് ഇതാണ് നമുക്ക് കണ്ടില്ലേ, ഇത് ഈ ഒരൊറ്റ വിരലും കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 2 വിരലും കൊണ്ട് നമുക്കിത് മൂവ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ട് തേർഡ് റോയിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇരിക്കുന്നത് XL6ൻ്റെ തേർഡ് റോയിലാണ്. ഇപ്പോൾ എൻ്റെ കാലും ഈ സീറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം തടിയുള്ള ഒരാൾക്കൊക്കെ ഇരിക്കുകയാണെങ്കിലും സുഖമായിട്ടുള്ള ഒരു യാത്രയാണ് ഉണ്ടാവുക. കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം കൺജസ്റ്റഡ് ഒന്നുമല്ല, സീറ്റ് കാലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡീഷണൽ ഓപ്ഷനായിട്ട് അഡീഷണൽ ഫീച്ചറായിട്ട് ഇതിനകത്തൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അഡീഷണലായിട്ട് ഒരു ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ XL6ൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്, മൊത്തമായിട്ട് ബ്ലാക്കിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ആകെയുള്ളൊരു കളർ ഡിഫറൻസ് എന്താണെന്ന് പറയണതിൽ ഈ ഒരു സ്റ്റോൺ ഫിനിഷാണ്. ഈ ഒരു സ്റ്റോൺ ഫിനിഷ് നമുക്ക് രണ്ട് വേരിയൻറ്റിലും വരുന്നുണ്ട്, സീറ്റയിലും ആൽഫയിലും ഈ ഒരു ഫിനിഷ് തന്നെയാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ AC വെൻ്റ് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് സിസ്റ്റം പറയുകയാണെങ്കിൽ എന്നും പറയണ പോലെ ഹാർമൻ കാർഡൻ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ XL6ലും ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. AC കൺട്രോൾ ബട്ടൺസ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു USB ഓക്സിലറി പോർട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കാണാം. കൂടാതെ തന്നെ നമുക്ക് അഡീഷണലായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ കപ്പ് ഹോൾഡറിനകത്ത് AC വെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂളായിട്ടുള്ള ഒരു ഡ്രിങ്ക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം ഓഡിയോ ബട്ടൺസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമൽ നമുക്ക് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ക്രൂയിസ് കൺട്രോളിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ മ്യൂട്ട് ആൻസർ ബട്ടൺസ് വരുന്നുണ്ട്, മോഡ് മാറ്റാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലാണ്. നമുക്ക് XL6ൽ 2 എയർ ബാഗാണ് വരുന്നത്. എയർ ബാഗ് ഒരെണ്ണം കോ ഡ്രൈവറിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്, ഡ്രൈവറിൻ്റെ ആണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലാണ് വരുന്നത്. അങ്ങനെ 2 എയർ ബാഗുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ABS ആൻഡ് EBD ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നുണ്ട്, ഓവർ സ്പീഡ് അലേർട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് XL6ലെ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് മുതൽ തന്നെ ഈ ഓപ്ഷൻസ് വരുന്നുണ്ട്. മീറ്റർ കൺസോളിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റായ സീറ്റയിലും ആൽഫയിലും നമുക്ക് ഈ വേരിയൻ്റ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഫ്യൂവൽ എക്കണോമി, നമ്മുടെ കിലോമീറ്റർ, ബാക്കി എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ കളർ ഡിസ്പ്ലേയിൽ തന്നെ കാണാൻ പറ്റും. ഇനി നമുക്ക് മെയിനായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, 2 ലൈറ്റ്സ് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 3 റോയിലും ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു ബൂട്ടിൽ നമുക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 209 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഗാർഡാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ വെക്കാം. ഇതിനകത്ത് താഴെ എന്തെങ്കിലും ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗാർഡായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അത് ഒഴിവാക്കിയിട്ടുള്ളതാണ് 209 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നത്. ഇനി നമുക്ക് ഈ തേർഡ് റോയിൽ ആളില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് റോയും നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ തേർഡ് റോയിലുള്ള ഈ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമ്മളിത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഈ നോബ് തിരിച്ചിട്ട് നമുക്ക് ഇതും ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു ബൂട്ട് സ്പേസ് എത്രയാണെന്ന് വെച്ചാൽ 550 ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു സ്പേസ് മൊത്തം വരുന്നത്. അപ്പോൾ തേർഡ് റോയിൽ ആളില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് അഡീഷണലായിട്ട് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റും ഇത് ബൂട്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റും കാണാം. ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഉണ്ട്. പിന്നെ ഈ നമ്പർ പ്ലേറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വേരിയൻറ്റിലും നമുക്ക് റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിലാണെങ്കിൽ ക്യാമറ കൂടി നമുക്ക് അഡീഷണലായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സീറ്റ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ സീറ്റയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9,91,000 രൂപ മുതലാണ് എക്സ്ഷോറൂം വില സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാം അറിയണ പോലെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ സെപ്പറേറ്റ് വരും. എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് 9,91,000 രൂപയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BS6 പെട്രോൾ എൻജിൻ മാത്രമാണ് XL6ൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പെട്രോൾ മാത്രമാണ് വരുന്നത്, അത് മൈലേജ് അത്യാവശ്യം നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വണ്ടീനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും മേടിക്കാനും വാങ്ങാനും താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത്. തൃശ്ശൂർ പാലക്കാട് നമുക്ക് ഡയറക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേറെ ജില്ലയിലുള്ള ആൾക്കാർക്ക് വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അവർ തൃശ്ശൂർ വന്ന് ഡെലിവറി എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്.